Good morning. Good morning, ma'am. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് വരെ എല്ലാവരും വായിച്ചു നോക്കിയോ? വായിച്ചായിരുന്നോ? Yes. വാട്ട് ഈസ് കസ്റ്റമർ നീഡ്സ്? കസ്റ്റമർ നീഡ്സ് എന്താണ് മൈബ? കസ്റ്റമർ നീഡ്സ് കസ്റ്റമറിന്റെ സ്പെസിഫിക് ഗോൾ എന്താന്ന് മനസ്സിലാക്കിയിട്ട് ഗുഡ്സ് ആൻഡ് സർവീസ് പർച്ചേസ് ചെയ്യല്ലേ. ഓക്കെ, അതാണ് കസ്റ്റമർ നീഡ്സ് അല്ലേ. ഓക്കെ, ദെൻ കസ്റ്റമർ എക്സ്പെക്ടേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് മൈബ? കൾച്ചറൽ വാല്യൂ, അഡ്വർടൈസ്മെന്റ്, മാർക്കറ്റ്, അതർ കമ്മ്യൂണിക്കേഷൻ. കസ്റ്റം എന്ന് പറയുന്ന ആ ഒരു വേർഡിന്റെ മീനിങ് എന്താ? ഹരിത മഹേഷ്, ഹരിത മീനിങ് എന്താ? ഹരിതേ മാം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായില്ല. ഉണ്ടായിരുന്നില്ല. എന്താണ് മീനിങ്? ആരെങ്കിലും മീനിങ്? മീനിങ് എന്താ? കസ്റ്റമിന്റെ മീനിങ് എന്താ? ഒരാള് പറഞ്ഞേ. സനോ മാത്യു, മീനിങ് എന്താ? ഹാബിറ്റ്. ആ ഹാബിറ്റ്. ഓക്കെ, വെരി ഗുഡ്. അപ്പോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, നിങ്ങൾ പഠിച്ചെന്ന് വിചാരിക്കുന്നു. നമ്മളിനി അടുത്തൊരു ടോപ്പിക്കിലേക്ക് വരികയാണ്. CRM എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ടാണ് നമ്മളിനി അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത്. അതുകൂടാതെ ആ ഒരു ടോപ്പിക് എടുത്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കുറച്ച് നോട്ട്സ് തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഒരു ഷോർട്ട് നോട്ട്സ് തരുന്നതായിരിക്കും ക്ലാസ്, അതായത് ആ ടോപ്പിക്ക് എടുത്തതിന് ശേഷം മാത്രം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, തുടങ്ങാല്ലേ. ഓക്കെ. ഓക്കെ, വാട്ട് ഈസ് CRM? CRM എന്ന് പറഞ്ഞാല് ഒരു, ഞാൻ പറഞ്ഞു, ഒരു സോഫ്റ്റ്വെയർ ആണ് കേട്ടോ. CRM സ്റ്റാൻഡ്സ് ഫോർ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. As the name indicates, CRM software is a system for managing relationship with the customers. Okay, CRM ന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എന്നാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതൊരു സോഫ്റ്റ്വെയർ ആണ്, സോഫ്റ്റ്വെയർ സിസ്റ്റം ആണ്. ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചാല്, അതായത് കസ്റ്റമറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണിത്, CRM സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. എല്ലാ ഹോസ്പിറ്റലുകളിലും ഈ ഒരു സോഫ്റ്റ്വെയർ എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട് ഡെസ്ക്, അതായത് ഫ്രണ്ട് ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും കമ്പ്യൂട്ടറിൽ കൈകാര്യം ചെയ്യുന്നത് CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ്. അതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാല്, എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാല്, കസ്റ്റമറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണിത്, CRM സോഫ്റ്റ്വെയർ അഥവാ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദെൻ അടുത്തൊരു പാരാഗ്രാഫിലേക്ക് നമുക്ക് പോകാം. അതായത് വാട്ട് ഈസ് ഹെൽത്ത് കെയർ CRM എന്ന് പറയുന്നുണ്ട്. അതായത് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് അഥവാ CRM സോഫ്റ്റ്വെയർ ആരോഗ്യ മേഖലയിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഹെൽത്ത് കെയറിൽ എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം, അതിന്റെ ഉപയോഗം എന്താണെന്ന്. ഹെൽത്ത് കെയർ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ക്യാൻ മാനേജ് എ കംപ്ലീറ്റ് ഡാറ്റാബേസ് ഓൺ പേഷ്യൻസ് ദാറ്റ് ആർ റെക്കോർഡഡ് സെക്യൂർലി ആൻഡ് കനോട്ട് ബി ആക്സസ്ഡ് ബൈ തേർഡ് പാർട്ടീസ്. ഓക്കെ, CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു പേഷ്യന്റിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് റെക്കോർഡ് ചെയ്യുന്നതും ഒരു തേർഡ് പാർട്ടി ആക്സസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ സൂക്ഷിച്ചു വെക്കുന്നതും. ഓക്കെ, ഇപ്പൊ എന്താ ചെയ്യുന്നത്? പേഷ്യന്റ് ചെന്ന് കഴിഞ്ഞാല് ആ പേഷ്യന്റ് ഡീറ്റെയിൽസ് എന്തുപയോഗിച്ച് ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ് എൻ്റർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനകത്ത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്, CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ് ആ ഡീറ്റെയിൽസ് സൂക്ഷിച്ചു വെക്കുന്നത്. മാത്രമല്ല, ഒരു പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ആ പേഷ്യന്റും ആ ഒരു ഹോസ്പിറ്റലും തമ്മിൽ മാത്രം അറിയേണ്ട റെക്കോർഡ്സ് ആണ്. അതായത് വേറെ ആരും എന്ത് ചെയ്യാൻ പാടില്ല, ആ രേഖകള്
കൈകാര്യം ചെയ്യാനായിട്ട് പാടുള്ളതല്ല. പുറത്ത് നിന്ന് ഒരു വ്യക്തി ആ രേഖകളില് കൈയിലെടുത്താനും പാടുള്ളതല്ല. അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകം പറയുന്നത് തേർഡ് പാർട്ടി ആക്സസ് ചെയ്യാത്ത രീതിയിൽ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് സെക്യൂർ ആയിട്ട് സൂക്ഷിച്ച് വെക്കുന്നതും CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ്. രണ്ട് പോയിന്റ് പറഞ്ഞത് ക്ലിയർ ആയോ നിങ്ങൾക്ക്? ക്ലിയർ ആണോ? ഓക്കെ. Then the CRM medical software can easily provide the information required to the patients through text, phone calls or email from anywhere at any time. Furthermore, this information can also be used by hospitals to keep them informed on personalized care as a type of marketing measure. CRM in healthcare not only stores patient contact information, but it also gives a comprehensive overview of their medical history, appointments and prescriptions. As well, in short, the availability of medical CRM helps the healthcare industry to offer instant service solution and improve the overall performance of the hospital. ഓക്കെ, CRM മെഡിക്കൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് പേഷ്യന്റിലേക്ക്, അതായത് രോഗിയിലേക്ക് എളുപ്പത്തിൽ ഇൻഫോർമേഷൻസ് കൊടുക്കാനായിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഇൻഫോർമേഷൻസ് പേഷ്യൻസിന് കൊടുക്കുക? അത് SMS-ലൂടെയാകാം, അതല്ല ഫോൺ കോൾസിലൂടെയാകാം, അതുമല്ല ഇമെയിൽ സന്ദേശങ്ങളിലൂടെയും പേഷ്യന്റിന് ഇൻഫോർമേഷൻ കൊടുക്കാം. ഓക്കെ, ഇപ്പൊ നിങ്ങളൊരു ഹോസ്പിറ്റലില് സ്ഥിരമായിട്ട് ട്രീറ്റ്മെന്റ് നടത്തുന്ന ഒരാളാണെങ്കിൽ അവിടുത്തെ അപ്ഡേറ്റ്സ് നമുക്ക് SMS ആയിട്ടും ഫോൺ കോളിലൂടെയും ഇമെയിൽ വഴിയും നമ്മുടെ ഫോണിൽ വരും അല്ലെ. അപ്പോ ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്? CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ് പേഷ്യന്റിന് മെസ്സേജ്, ഫോൺ കോൾസ്, ഇമെയിൽ സന്ദേശങ്ങൾ എന്നിവ വരുന്നത് കേട്ടോ. ഓക്കെ, ഇനി ചില ഹോസ്പിറ്റൽസ് കേവലം എന്താ പറയാ, ഒരു ഇൻഫോർമേഷൻ കൊടുക്കുന്നതിന് വേണ്ടി മാത്രമല്ല CRM സോഫ്റ്റ്വെയറിനെ യൂസ് ചെയ്യുന്നത്, മറിച്ച് ഒരു മാർക്കറ്റിംഗ് എന്താ പറയാ, അതിനൊരു ടൂളായിട്ട്, ഒരു മാർക്കറ്റിംഗ് ടൂളായിട്ട് ആര് ഉപയോഗിക്കുന്നുണ്ട്? CRM സോഫ്റ്റ്വെയറിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഒരു ഹോസ്പിറ്റലില് 25,000 രൂപയുടെ ഒരു ടെസ്റ്റ് ആണെന്ന് വിചാരിക്കുക, അതായത് ഓവറോൾ ബോഡി ചെക്കപ്പ് ഒരു 25,000 രൂപയ്ക്കാണ് എല്ലായിടത്തും ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് കറക്റ്റ് എനിക്ക് അറിയില്ലല്ലോ എത്രയാണ് ആ പാക്കേജ് വരുന്നതെന്ന്. ഇതുവരെ 2,000 രൂപയ്ക്ക് ചെയ്തു കൊടുക്കാന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു പാക്കേജ് ആയിട്ട് 2,000 രൂപയ്ക്ക്, 25,000 രൂപയുടെ ഹെൽത്ത് ചെക്കപ്പ് 2,000 രൂപയ്ക്ക് ചെയ്തു കൊടുക്കുന്നു എന്ന് വിചാരിക്കാം. അപ്പൊ ഇതവര് എന്ത് ചെയ്യും, അതായത് ഈ ഒരു തുക, അതായത് ഈ ഒരു എമൗണ്ട് സഹിതം എല്ലാ പേഷ്യൻസിനും, അതായത് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ഇരിക്കുന്ന എല്ലാ പേഷ്യൻസിനും മെസ്സേജ് ആയിട്ടോ ഫോൺ കോൾസ് ആയിട്ടോ ഇമെയിൽ ആയിട്ടോ എന്ത് ചെയ്യും, മെസ്സേജുകള് പാസ് ചെയ്യും. അപ്പോ എന്തിനു വേണ്ടിയിട്ടാണ്, അതായത് ഒരു മാർക്കറ്റിംഗ് ടൂൾ ആണ്, അതായത് അവരിലേക്ക്, അതായത് പേഷ്യൻസ് അവിടേക്ക് അട്രാക്ട് ആവാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പാക്കേജിന്റെ വിവരങ്ങള് ഇവര് CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് പേഷ്യന്റിലേക്ക് എത്തിക്കുന്നത്. ഒരു മാർക്കറ്റിംഗ് ടൂൾ ആയിട്ടും എന്തിനു ഉപയോഗിക്കുന്നുണ്ട്, CRM സോഫ്റ്റ്വെയറിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി CRM സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് പേഷ്യന്റിന്റെ കോണ്ടാക്ട് ഇൻഫോർമേഷൻ മാത്രമല്ല ആ ഒരു സോഫ്റ്റ്വെയറിൽ സൂക്ഷിച്ചു വെക്കുന്നത്. ഞാൻ പറഞ്ഞു പേഷ്യന്റിന്റെ എല്ലാ തരത്തിലുള്ള ഡീറ്റെയിൽസും സൂക്ഷിച്ചു വെക്കുന്നത് CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ്. എന്നാൽ അവർ കോണ്ടാക്ട് ഇൻഫോർമേഷൻ അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് മാത്രമല്ല ആ ഒരു സോഫ്റ്റ്വെയറിൽ കീപ്പ് ചെയ്യുന്നത്, മറിച്ച് പേഷ്യന്റിന്റെ മെഡിക്കൽ ഹിസ്റ്ററി, അതായത് പേഷ്യന്റിന്റെ മുൻകാല ട്രീറ്റ്മെന്റിന്റെ ഹിസ്റ്ററി, അതായത് എവിടെ നിന്നൊക്കെയാണ് അദ്ദേഹം ട്രീറ്റ്മെന്റ് എടുത്തിരിക്കുന്നത്, നിലവില് ഈ ഒരു ഹോസ്പിറ്റലിൽ എവിടെയൊക്കെ ട്രീറ്റ്മെന്റ് ആണ് എടുത്തിട്ടുള്ളത്, അങ്ങനെയുള്ള എല്ലാ തരം ഹിസ്റ്ററികളും, അതുപോലെ തന്നെ പേഷ്യന്റ് എത്ര ഡോക്ടേഴ്സിനെ കണ്ട്, എത്ര അപ്പോയിന്റ്മെന്റ്സ് എടുത്തിട്ടുണ്ട്, അങ്ങനെയുള്ള വിവരങ്ങള്, അതുപോലെ പേഷ്യന്റ് കഴിക്കുന്ന മരുന്നുകള്, പ്രിസ്ക്രിപ്ഷൻസ്, ഇതിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു സോഫ്റ്റ്വെയറിൽ റെക്കോർഡഡ് ആണ്. ഈ സോഫ്റ്റ്വെയറിൽ എന്ത് ചെയ്യുന്നുണ്ട്, സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. അപ്പൊ മനസ്സിലാക്കുക, പേഷ്യന്റിന്റെ കേവലം ഡീറ്റെയിൽസ് മാത്രമല്ല മറിച്ച് മെഡിക്കൽ ഹിസ്റ്ററി, അപ്പോയിന്റ്മെന്റ്സ്, പ്രിസ്ക്രിപ്ഷൻസ്, ഈ മൂന്ന് കാര്യങ്ങളും CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ് കീപ്പ് ചെയ്ത്, റെക്കോർഡ് ചെയ്ത്
വെക്കുന്നത്. ഓക്കെ, നമുക്ക് ഒന്ന് ചുരുക്കി പറയുവാണെങ്കിൽ സി ആർ എം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് പേഷ്യൻസിന് പെട്ടെന്ന് തന്നെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള സർവീസ് കൊടുക്കാനും പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ സൊല്യൂഷൻ കൊടുക്കാനും അതുപോലെ തന്നെ ആ ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് ആ ഒരു എന്താ പറയാ ഒരു ആരോഗ്യ മേഖല അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റല് വളരെയധികം അവരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ വളരെയധികം സഹായിക്കുന്നുണ്ട് കേട്ടാ. ഇവിടെ നോക്കിയാൽ നിങ്ങള് ഇൻസ്റ്റന്റ് സർവീസ്, സൊല്യൂഷൻ ആൻഡ് ഇംപ്രൂവ് ദ ഓവറോൾ പെർഫോമൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ. സി ആർ എം എന്തുകൊണ്ടാണ്, വൈ സി ആർ എം എന്ന് ചോദിച്ചാലും നമുക്ക് പറയാനായിട്ട് സാധിക്കണം ഇൻസ്റ്റന്റ് സർവീസ് കൊടുക്കുന്ന ഒന്നാണ്, സൊല്യൂഷൻ കൊടുക്കുന്ന ഒന്നാണ്, അതുപോലെ തന്നെ ഇംപ്രൂവ് ദ ഓവറോൾ പെർഫോമൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഓക്കെ, ക്ലിയർ ആണോ? സി ആർ എം സോഫ്റ്റ്വെയർ ക്ലിയർ ആണോ? ഓക്കെ, ഇപ്പോ മനസ്സിലാക്കി വെക്കുക കേട്ടോ. സി ആർ എം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒന്നുകൂടി ഒന്ന് ഷോർട്ട് ആയിട്ട് പറയാം, കസ്റ്റമറുമായിട്ടുള്ള റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് റെക്കോർഡ് ചെയ്ത് വെക്കുന്നു, ഒരു തേർഡ് പാർട്ടി ആക്സസ് ചെയ്യാത്ത തരത്തില് സെക്യൂർ ആയി സൂക്ഷിച്ചു വെക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു സി ആർ എം സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മെസ്സേജ് ആയാലും ഫോൺ കോൾസ് ആയാലും ഇമെയിൽ ആയാലും പാസ് ചെയ്യുന്നത്. ദെൻ പേഷ്യന്റിന്റെ കോൺടാക്ട് ഇൻഫർമേഷൻ മാത്രമല്ല അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി, അപ്പോയിന്റ്മെന്റ്സ്, പ്രിസ്ക്രിപ്ഷൻ ഇവയൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് സി ആർ എം സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ്. ദെൻ ഇൻസ്റ്റന്റ് സർവീസ് കൊടുക്കുന്നു, പ്രോബ്ലംസിന് സൊല്യൂഷൻ കാണുന്നു, അതുപോലെ തന്നെ ആ ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ഇംപ്രൂവ് ചെയ്യാനായിട്ട് സി ആർ എം സോഫ്റ്റ്വെയർ സഹായിക്കുന്നു. ഓക്കെ, ദെൻ നമുക്ക് ഇതിലെ അഡ്വാൻറ്റേജ്, അതായത് സി ആർ എം സോഫ്റ്റ്വെയറിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് കോംപ്രഹെൻസീവ് പേഷ്യന്റ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ക്യാൻ ഡു ഓൾ ദ ടാസ്ക് ഇൻ റിലേഷൻ വിത്ത് മാനേജിങ് അപ്പോയിന്റ്മെന്റ്സ്. ഞാൻ പറഞ്ഞു, നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു സി ആർ എം സോഫ്റ്റ്വെയറില് പേഷ്യന്റ് അപ്പോയിന്റ്മെന്റ്സിന്റെ കാര്യങ്ങളുണ്ട്, റെക്കോർഡുകളുണ്ട്, അതുപോലെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ട്, ട്രീറ്റ്മെന്റ്, മെഡിക്കൽ ഹിസ്റ്ററി എല്ലാം ഉണ്ട് അല്ലെ. അപ്പോ പേഷ്യന്റിന്റെ അപ്പോയിന്റ്മെന്റ്സിന്റെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് സി ആർ എം സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നാളെ ഒരു ഡോക്ടറെ കാണണം, നിങ്ങൾ എന്താ ചെയ്യാ, തലേ ദിവസം തന്നെ ആ ഹോസ്പിറ്റലിലെ ഫ്രണ്ട് ഓഫീസിൽ വിളിക്കും അല്ലെ, വിളിച്ചിട്ട് അപ്പോയിന്റ്മെന്റ് എടുക്കും. ഈ അപ്പോയിന്റ്മെന്റ് അവർ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് എന്തിലാ, സൂക്ഷിച്ചു വെക്കുന്നത് സി ആർ എം സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് സെക്യൂർ ആയിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ഇതാണ് ഇവിടെ പറയുന്നത് കോംപ്രഹെൻസീവ് പേഷ്യന്റ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ക്യാൻ ഡു ഓൾ ദ ടാസ്ക് ഇൻ റിലേഷൻഷിപ്പ് വിത്ത് മാനേജിങ് അപ്പോയിന്റ്മെന്റ്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, രണ്ടാമത്തെ പോയിന്റ് മൾട്ടി ഡിപ്പാർട്ട്മെന്റ് കൊളാബറേഷൻ. എ ഹോസ്പിറ്റൽ ഓർ പ്രൈവറ്റ് പ്രാക്ടീസ് ഹാസ് മെനി ഡിപ്പാർട്ട്മെന്റ്സ് that must work in agreement to provide the best patient experience. Okay, adaya or hospital pravartikkanamengil pala departmentgalum thammile coordination venam alle. Appa front office il irikkunna aa oru department mathramalla patient ne welcome cheynadum avarku care kodukkunnadum matte departmentgal koodi endha paraya oru coordination il aayalana namukku best aayittulla oru service patient ne kodukkanayitte sadhikkam. അപ്പോ ഈ ഒരു സി ആർ എം സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഹോസ്പിറ്റലിന്റെ ബാക്ക് ഓഫീസ് പ്രവർത്തനങ്ങളെയും ഫ്രണ്ട് ഓഫീസ് പ്രവർത്തനങ്ങളെയും തമ്മിൽ കോർഡിനേറ്റ് ചെയ്യുന്നു. ഇപ്പോ ബാക്ക് ഓഫീസിൽ, അതായത് കൺസൾട്ടേഷൻ റൂമിൽ അല്ലെങ്കിൽ ഫാർമസിയിൽ, ഓപ്പറേഷൻ തിയേറ്ററിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഫ്രണ്ട് ഓഫീസിൽ അറിയേണ്ട ആവശ്യമുണ്ട് അല്ലെ. അതായത് ഫ്രണ്ട് ഓഫീസിൽ അറിയാതിരിക്കരുത്, കാരണം ഹോസ്പിറ്റലിന്റെ ബാക്ക് ഓഫീസ് പ്രവർത്തനങ്ങൾ എന്തായാലും ഫ്രണ്ട് ഓഫീസിൽ അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അല്ലെ എൻക്വയറീസിനൊക്കെ ആളുകൾ പേഷ്യൻസ് വരുമ്പോൾ കൃത്യമായിട്ട് ഫ്രണ്ട് ഓഫീസിൽ നിൽക്കുന്നവർക്ക് ഉത്തരം കൊടുക്കാനുണ്ടാവും അല്ലെ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, അതായത് അവർക്ക് കൃത്യമായിട്ട് ഒരു കോർഡിനേഷൻ ഉണ്ട്. ബാക്ക് ഓഫീസിൽ എന്തൊക്കെയാണ്, ബാക്ക് ഓഫീസ് എന്ന് പറയുന്നത് കൺസൾട്ടേഷൻ റൂം വരും, ഫാർമസി വരും, ഓപ്പറേഷൻ തിയേറ്റർ വരും, അങ്ങനെ എല്ലാവിധ ഡിപ്പാർട്ട്മെന്റുകളും വരുന്നത് ബാക്ക് ഓഫീസിലാണ്. അപ്പൊ
അപ്പൊ കറക്റ്റ് ആയിട്ട് ഇത് അറിഞ്ഞാൽ മാത്രമേ പേഷ്യന്റിന് നമുക്ക് അതിനനുസരിച്ചുള്ള ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഈ ബാക്ക് ഓഫീസ് പ്രവർത്തനങ്ങൾ അതിൽ ഒരു കോർഡിനേഷനെ സഹായിക്കുന്നത് CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ അപ്ഡേറ്റ് ആകും ബാക്ക് ഓഫീസിൽ നടക്കുന്ന അല്ലെങ്കിൽ കൺസൾട്ടേഷൻ റൂമിൽ നടക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ അപ്പൊ CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അപ്ഡേറ്റ് ആയിക്കൊണ്ടേ ഇരിക്കും. ഓക്കെ, അതാണ് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. Then third point, CRM system can also collect and organize reports that will be beneficial is a healthcare organization. These reports can be regarding patient requests or complaints, referrals or internal issues like the medical equipment functioning. Okay. അതായത് CRM സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് പ്രയോജനകരമാകുന്ന അതായത് അവർക്ക് ബെനിഫിഷ്യൽ ആകുന്ന റിപ്പോർട്ട്സ് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയാണത് അവർ കളക്ട് ചെയ്യുന്നത്? CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട്. ഇപ്പൊ പേഷ്യന്റ് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അത് CRM സോഫ്റ്റ്വെയറിൽ റെക്കോർഡ് ആകും. ഓക്കെ, അഥവാ പേഷ്യന്റ് എന്തെങ്കിലും റിക്വസ്റ്റ് അഭ്യർത്ഥനകൾ ഉണ്ടെങ്കിൽ അതും CRM സോഫ്റ്റ്വെയറിൽ എന്താവും, റെക്കോർഡ് ആകും. അതുപോലെ തന്നെ ആശുപത്രിയിൽ ഏതെങ്കിലും ഒരു മെഷീൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക എക്യുപ്മെന്റ് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അതുമായി ബന്ധപ്പെട്ട കംപ്ലൈന്റുകൾ CRM സോഫ്റ്റ്വെയറിൽ റെക്കോർഡ് ആകും. ഓക്കെ, അപ്പോ പേഷ്യന്റിന്റെ എല്ലാ തരത്തിലുമുള്ള എന്താ പറയാ അവരുടെ എല്ലാത്തരം ഡൗട്ട്സുകൾ അല്ലെങ്കിൽ എന്താ പറയാ കംപ്ലൈൻസുകള് റിക്വസ്റ്റുകള് ഈ കാര്യങ്ങളൊക്കെ CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് റെക്കോർഡാക്കി വെക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് തരംതിരിക്കാനായിട്ട് പറ്റും എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ കംപ്ലൈന്റുകളാണ് കിട്ടിയിട്ടുള്ളത്, അതിനുള്ള സൊല്യൂഷൻ കൊടുക്കാനായിട്ട് ഇതിനെ കൊണ്ട് സാധിക്കും കേട്ടോ. ദെൻ നാലാമത്തെ പോയിന്റ്, സേവ് ടൈം ആൻഡ് റിസോഴ്സസ്. ഈച്ച് ഡോക്ടർ ആൻഡ് നേഴ്സ് അറ്റ് യുവർ ഹോസ്പിറ്റൽ ഓർ പ്രൈവറ്റ് പ്രാക്ടീസ് ക്യാൻ ഓട്ടോമേറ്റ് ദയർ കലണ്ടേഴ്സ് വിത്ത് CRM സോഫ്റ്റ്വെയർ. ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് ആയാലും അല്ലെങ്കിൽ പുറത്തുനിന്ന് ഇടയ്ക്ക് വരുന്ന ഡോക്ടേഴ്സ് ആയാലും അവരുടെയൊക്കെ ഡേറ്റ്സ്, അവരുടെ കൺസൾട്ടേഷൻ ടൈം എപ്പോഴാണ്, അവരുടെ കൺസൾട്ടേഷൻ ഡേറ്റ് എപ്പോഴാണെന്നൊക്കെ CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഓട്ടോമാറ്റഡ് ആയിട്ട് കലണ്ടർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അവരുടെ സോഫ്റ്റ്വെയറിലാണ് എന്തുണ്ടാവുക, ഡോക്ടറിന്റെയൊക്കെ ടൈമും അതുപോലെ ഡോക്ടർ ഏതൊക്കെ തീയതികളിലാണ് ഹോസ്പിറ്റലിൽ കൺസൾട്ടേഷൻ വരുന്നതെന്നൊക്കെ ഈ ഒരു CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഫിഫ്ത് പോയിന്റ്, റെഡ്യൂസ് എറേഴ്സ് ഇൻ മെഡിക്കൽ ബില്ല്. മെഡിക്കൽ ബില്ലുകളിലെ പിശകുകൾ തെറ്റുകള് തിരുത്താനായിട്ട് അല്ലെങ്കിൽ അതൊന്ന് കുറയ്ക്കാനായിട്ട് CRM സോഫ്റ്റ്വെയറിന് സാധിക്കുന്നു. ഓക്കെ, നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി ഡിസ്ചാർജ് ആയി പോവാണ് അല്ലെ, നമുക്ക് എന്തായാലും ഒരു ബില്ല് അവര് തരും അല്ലെ, ആ ബില്ല് അനുസരിച്ചിട്ടാണ് നമ്മൾ പേ ചെയ്യുക. ഈ ബില്ല് നമ്മുടെ കയ്യിൽ എത്തുന്നതിന് മുമ്പായിട്ട് അവരൊന്ന് വെരിഫൈ ചെയ്യും ഈ ബില്ല് ശരിയാണോന്ന്, എല്ലാത്തരം കാൽക്കുലേഷനും നടത്തിയിട്ട് ഇത് ശരിയാണോന്ന് ചെക്ക് ചെയ്യോ അല്ലെ. അപ്പോ അതിനകത്ത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനായിട്ട് ആ തെറ്റ് അവിടെ എറർ പാർട്ടായിട്ട് കൊടുക്കാനായിട്ട് CRM സോഫ്റ്റ്വെയറിന് സഹായിക്കും, അല്ലെങ്കിൽ CRM സോഫ്റ്റ്വെയർ അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യും. നമ്മളിപ്പോ എന്തെങ്കിലും കാൽക്കുലേഷൻസ് ഒക്കെ നടത്തുമ്പോൾ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ എന്താണ് റെഡ് കളറിലോ അല്ലെങ്കിൽ എറർ പാർട്ടിന്നോ എന്താണ് ഒരു സൈൻ അവിടെ വരുന്നുണ്ടാവും. ഇത് CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കൈകളിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ആ ബില്ലുകളിലെ അല്ലെങ്കിൽ ആ മെഡിക്കൽ ബിൽസിലെ എറേഴ്സ് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻ. ഇമെയിൽ ഓട്ടോമേഷൻ ഓർ SMS മേക്ക് ഷുവർ ദാറ്റ് ടൈംലി റെസ്പോൺസ് ആർ സെൻഡ് ടു യുവർ പേഷ്യന്റ്സ് ഇൻബോക്സ് ആഫ്റ്റർ ദേ ടേക്ക് ആക്ഷൻ ഇൻ സം വേ. അതുപോലെ തന്നെ ആശയവിനിമയത്തിനെ ഇംപ്രൂവ് ചെയ്യുന്നു, അതായത് ആശയവിനിമയം കൂട്ടുന്നു. പേഷ്യന്റും അതുപോലെ തന്നെ ഹോസ്പിറ്റലും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പെട്ടെന്ന് തന്നെ നടക്കുന്നു, അത് CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ്. നമ്മൾ എന്തെങ്കിലും ഒരു എന്താ പറയാ ഒരു നമ്പറിലേക്ക് നമ്മൾ ഡയൽ ചെയ്തു എന്ന് വിചാരിക്കുക, ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഒരു നമ്പറിലേക്ക് ഡയൽ ചെയ്തു, നമുക്ക് ഉടനടി SMS ഇങ്ങോട്ട് വരികയാണ്, ഉടനടി റിപ്ലൈ വരികയാണ് ഇൻബോക്സിലോട്ട് നമ്മുടെ. അപ്പൊ അതെന്ന് പറയുന്നത് അതായത് ഒരു പെട്ടെന്നുള്ള സഡൻ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ, അപ്പോ അതിന് സഹായിക്കുന്നത് CRM സോഫ്റ്റ്വെയർ ആണ്. നമ്മളിപ്പോ ഭയങ്കര ബിസി വേൾഡിലാണല്ലോ ജീവിക്കുന്നത്, നമുക്ക് സമയം എല്ലാവർക്കും തന്നെയാണ്, സമയം വളരെ കുറവാണ്.
അപ്പോ പെട്ടെന്ന് തന്നെ നമുക്കൊരു ഹോസ്പിറ്റലിൽ നിന്നുള്ള ഒരു ആവശ്യം വന്നു കഴിഞ്ഞാല് ഒരു ഫോൺ കോളിലൂടെയോ അല്ലെങ്കിൽ ഒരു മെസ്സേജിലൂടെയോ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻബോക്സിലേക്ക് പെട്ടെന്ന് തന്നെ റിപ്ലൈ കിട്ടാനായിട്ട് സഹായിക്കുന്നത് CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ്. ഓക്കെ, ദെൻ സെവൻത് പോയിന്റ്, CRM സോഫ്റ്റ്വെയർ വിൽ അലോ യു ടു സെഗ്മെന്റ് യു പേഷ്യൻസ് ബേസ്ഡ് ഓൺ ദെയർ ഹെൽത്ത് ഇഷ്യൂസ്, ലൊക്കേഷൻ, ഏജ്, ജെൻഡർ. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ് CRM സോഫ്റ്റ്വെയർ പേഷ്യൻസിനെ സോർട്ട് ഔട്ട് ചെയ്യണം അല്ലെ, അതായത് അവരെ തരംതിരിക്കുന്നു. അതെന്തൊക്കെ വെച്ചിട്ടാണ് തരംതിരിക്കുന്നത്? അത് ലൊക്കേഷൻ ആകാം, ഏജ് ആകാം, ജെൻഡർ ആകാം. ഓക്കെ, ഒരു ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് എടുക്കുന്ന 60 വയസ്സിന് മുകളിലുള്ള ആളുകളെ ഒരു ടേബിളില് സോർട്ട് ഔട്ട് ചെയ്യുന്നു. അതായത് 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ഇത്ര പേര് ഇവിടെ ട്രീറ്റ്മെന്റിൽ ഉണ്ടെന്ന് എന്ത് ചെയ്യുന്നു, സോർട്ട് ഔട്ട് ചെയ്യുന്നു. ദെൻ ഹെൽത്ത് ഇഷ്യൂസ്, അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറഞ്ഞാല് അതായത് ഇപ്പൊ ക്യാൻസർ പേഷ്യൻസ് അവിടെ ട്രീറ്റ്മെന്റിൽ ഇരിക്കുവാണെങ്കിൽ ആ ഹോസ്പിറ്റലിലുള്ള മൊത്തം ക്യാൻസർ പേഷ്യൻസിനെ അവരെ ഒരു കൂട്ടമായിട്ട് എന്ത് ചെയ്യുന്നു, സോർട്ട് ഔട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ജെൻഡർ, അതായത് ഇപ്പൊ മെയിൽ ഓർ ഫീമെയിൽ, അതായത് സ്ത്രീകളും പുരുഷന്മാരും ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടെങ്കിൽ സ്ത്രീകൾ ഇത്രയാണ്, പുരുഷന്മാർ ഇത്രയാണ് ട്രീറ്റ്മെന്റ് എടുക്കുന്നത്, എന്ത് ചെയ്യുന്നു, സോർട്ട് ഔട്ട് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് എടുക്കുകയാണെന്ന് വിചാരിക്കാം. നിങ്ങൾ സ്ഥിരമായിട്ട് ഒരു ഹോസ്പിറ്റലാണ് പോകുന്നത്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു സ്ലിപ്പ് തരുമല്ലോ അവര്, കാരണം ഫയൽ നമ്പർ അടങ്ങിയിട്ടുള്ള, നമ്മുടെ OP നമ്പർ അടങ്ങിയിട്ടുള്ള ഒരു സ്ലിപ്പ് ആയിരിക്കും നമുക്ക് തരിക. പെട്ടെന്ന് ഒരു ദിവസത്തെ നഷ്ടമായി, നമുക്ക് വേറൊരു നിവൃത്തിയില്ല, നമ്മളൊരു ഫോട്ടോ പോലും എടുത്തു വെച്ചിട്ടില്ല ആ ഒരു സ്ലിപ്പിന്റെ, നമ്മൾക്ക് വീണ്ടും ആ ഫയൽ എടുക്കാൻ വേണം, ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണം അല്ലെ. അപ്പൊ നമ്മൾ ചെല്ലുമ്പോഴ് നമ്മുടെ കയ്യിൽ സ്ലിപ്പ് ഇല്ല, ഉടനെ തന്നെ നമ്മളോട് അവര് ചോദിക്കും നമ്മുടെ മൊബൈൽ നമ്പർ എത്രയാണെന്ന് ചോദിക്കും അല്ലെ. നമ്മൾ മൊബൈൽ നമ്പർ പറഞ്ഞു കൊടുക്കും, അപ്പൊ നമ്മുടെ ഡീറ്റെയിൽസ് അവിടെ തെളിയും. ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത്? CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിനെ കണക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കും. ദെൻ 8th പോയിന്റ്, ഇറ്റ് ഓൾസോ കണക്ട്സ് ഫ്രണ്ട് ഓഫീസ് ആൻഡ് ബാക്ക് ഓഫീസ് ഫംഗ്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് ബാക്ക് ഓഫീസ് എന്ന് പറയുന്നത് ഫ്രണ്ട് ഓഫീസ് ഒഴികെയുള്ള എല്ലാ ഏരിയകളും ബാക്ക് ഓഫീസിന്റെ ഇതിൽ വരുന്നതാണ്, അതിന്റെ പരിധിയിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോ ഇപ്പൊ കൺസൾട്ടേഷൻ റൂമുകളായാലും അല്ലെങ്കിൽ ഫാർമസി ആയാലൊക്കെ ബാക്ക് ഓഫീസിന്റെ ഇതിൽ വരുന്നതാണ്. ഇപ്പൊ കൺസൾട്ടേഷൻ റൂമിൽ എത്ര പേരായി, എത്ര പേഷ്യൻസ് ആയി, അവരുടെ നമ്പർ എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കണം അല്ലെ. റിസപ്ഷൻ ഏരിയയിൽ അത് അറിയാനായിട്ട് പറ്റണം. നമ്മളിപ്പോ ഒരു ഇതിനായിട്ട് നമ്മളിപ്പോ റിസപ്ഷനിൽ ചെല്ലുമ്പോൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ദിവസം ബുക്ക് ചെയ്താണ്, എന്നാലും നമ്മൾ ചോദിക്കും നമ്മൾ ആ ഒരു സമയത്തിനല്ലേ ഹോസ്പിറ്റലിൽ ചെല്ലുള്ളൂ, അവർ പറയുന്ന അപ്പോയിന്റ്മെന്റ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ചെല്ലുമ്പോൾ എത്ര നമ്പർ ആയിരുന്ന റിസപ്ഷനിൽ ചോദിക്കുമ്പോൾ അവർക്ക് കൃത്യമായിട്ടൊരു മറുപടി ഉണ്ടാവും. അവർ പറയും ഇപ്പൊ 15 നമ്പർ ആയി, അല്ലെങ്കിൽ ഒരു 20th, ഒരു 20 നമ്പർ ആയെന്നൊക്കെ പറയും അല്ലെ. ഇതെങ്ങനെയാണ് അവർ അറിയുന്നത്? ഫ്രണ്ടിലിരിക്കുന്ന ആളാണ്, മുകളിലായിരിക്കും ചിലപ്പോൾ കൺസൾട്ടേഷൻ റൂം വരുന്നത്, അല്ലെങ്കിൽ ബാക്കിലായിരിക്കാം. ഇവർക്ക് എങ്ങനെയാണ് ഇത് അറിയാനായിട്ട് സാധിക്കുന്നത്? CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അപ്പൊ എന്ത് ചെയ്യാണ്, അപ്ഡേഷൻ കൊടുക്കുകയാണ് അവിടെ. ഇത്ര, അതായത് ഡോക്ടറിന്റെ റൂമിൽ ഇത്ര നമ്പറായി, ഇത്ര പേഷ്യൻസ് ആയി കേൾക്കൊണ്ടിരിക്കുന്നതൊക്കെ അപ്ഡേഷൻ കൊടുക്കുകയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് വരുന്നത്, CRM സോഫ്റ്റ്വെയറിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. ക്ലിയർ ആണോ അഡ്വാൻറ്റേജസ്? സെക്കൻഡ് പോയിന്റ് പറയുമ്പോഴും മൾട്ടി ഡിപ്പാർട്ട്മെന്റ് കൊളാബറേഷൻ ആണ്. ഡിപ്പാർട്ട്മെന്റുകളെ തമ്മില് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് CRM സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്. ഡിപ്പാർട്ട്മെന്റുകൾ, അതായത് ഒരു ഹോസ്പിറ്റലില് പല പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്, അതിനെ തമ്മിൽ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് CRM സോഫ്റ്റ്വെയർ ഉപയോഗിക്കും. ഓക്കെ, ദെൻ 4th പോയിന്റ് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഡോക്ടേഴ്സിന്റെ ഡേറ്റ്സുകൾ, അതായത് ഡോക്ടർമാർ ഏതൊക്കെ തീയതികളിലാണ് ഹോസ്പിറ്റലിലെ കൺസൾട്ടേഷൻ നടത്തുക, അവരുടെ അവരുടെ ടൈം, അതായത് എല്ലാ ഡോക്ടർമാരും ചിലപ്പോൾ പുറത്തുനിന്ന് വരുന്ന ഡോക്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ ഈവനിങ് ടൈം ആയിരിക്കാം, അല്ലെങ്കിൽ ഉച്ച സമയത്തായിരിക്കും അവർ വരുന്നത്. ഇവരുടെ കൃത്യമായിട്ടുള്ള ഡേറ്റ്സുകളും അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള കലണ്ടർ, അല്ലെങ്കിൽ ആ ഒരു കലണ്ടർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്
സി ആർ എം സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നുണ്ട് എല്ലാവർക്കും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കഴിഞ്ഞിട്ട്, പിന്നെ നിങ്ങൾ ഇതൊന്ന് നോക്കിയേ, ഇതുകൂടി നോക്കി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് നോട്ട് തരാം. സി ആർ എം സോഫ്റ്റ്വെയറിന്റെ സാമ്പിൾ ആണ് കേട്ടോ. ഓക്കെ, കാണുന്നുണ്ടോ നിങ്ങള് സി ആർ എം സോഫ്റ്റ്വെയർ സാമ്പിള്? പേഷ്യന്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്, സിറ്റി, പിൻകോഡ്, അതുപോലെ തന്നെ മെഡിക്കേഷൻസ്, ഡോക്ടറുടെ ആരാണ് കൺസൾട്ട് ചെയ്തിരിക്കുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, പിന്നെ കുറേ നമ്പേഴ്സ് ഒക്കെ വരുന്നുണ്ട് ഇതിനകത്ത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ളതാണ് എന്ത് സി ആർ എം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സാമ്പിൾ അണ്ടത് ഓക്കെ, ഈ ഒരു ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് ഹോസ്പിറ്റൽസിന്റെ എല്ലാ ഫംഗ്ഷൻസിനും ഫ്രണ്ട് ഓഫീസിൽ നടത്തുന്നത്. പിന്നെ അപ്പോയിന്റ്മെന്റ് എടുക്കണമെങ്കിൽ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോയിന്റ്മെന്റ്, ഇപ്പൊ ഒരു രോഗി അപ്പോയിന്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ അപ്പോയിന്റ്മെന്റിന്റെ വിവരങ്ങളൊക്കെ ഇങ്ങനെയാണ് റെക്കോർഡ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇങ്ങനെയാണ് കീപ്പ് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അതല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് ജോലി കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് പെട്ടെന്ന് അറിയാനായിട്ട് സാധിക്കും. കാരണം നമുക്ക് തന്നെ ഇവിടെ നമ്മുടെ ഈ ഒരു കോഴ്സിൽ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട് നമുക്ക്. അതിനകത്ത് വിശദമായിട്ട് എങ്ങനെയാണ് കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. ഇതൊക്കെ കണ്ടിട്ട് ഒന്ന് പേടിക്കൊന്നും വേണ്ട ആരും. ഓക്കെ, അപ്പൊ നമുക്ക് നോട്ട് എഴുതാം. റെഡിയാണോ? ഹെഡിങ് കൊടുക്ക ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് കേട്ടോ. അപ്പൊ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിനെ കുറിച്ചിട്ടാണ് നമ്മൾ എഴുതാനായിട്ട് പോകുന്നത്. നിങ്ങൾ എന്തായാലും ഇത് അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. കാരണം നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നാൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ചെറിയ കാര്യങ്ങളാണ് ഞാൻ ഈ നോട്ടായിട്ട് തരുന്നത് കേട്ടോ. ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ്. എന്താണ് വിളിക്കുന്നത്? തൊയ്യബ. എന്താണ് മിസ് എന്ന് വിളിക്കുന്നുണ്ടല്ലോ. പറ്റി നോട്ട് എഴുതണം കേട്ടോ. ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് എന്ന് ഹെഡിങ് കൊടുക്കുക. ഫസ്റ്റ് പോയിന്റ് എഴുതാം കേട്ടോ. ദ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ്, ദ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ഈസ് റെസ്പോൺസിബിൾ ഫോർ, ഈസ് റെസ്പോൺസിബിൾ ഫോർ receiving and greeting, receiving and greeting the patients and visitors. The front office staff is responsible for receiving and greeting the patients and visitors. ഒന്നുകൂടി പറയാം. The front office staff is responsible for receiving and greeting the patients and visitors. ഇത് കഴിഞ്ഞാ നെക്സ്റ്റ് പറയാണ്, receiving and greeting the patients. Receiving and greeting the patients and visitors. Then രണ്ടാമത്തെ പോയിന്റ്, they attend phone calls. They attend phone calls, comma, answer inquiries. രണ്ടാമത്തെ പോയിന്റ് ഒന്നുകൂടി പറയാം. They attend phone calls. So phone കോളുകൾ attend ചെയ്യുന്നു. They attend phone calls. Answer inquiries. Comma, assist patients in
അസിസ്റ്റ് പേഷ്യൻസ് ഇൻ ഫില്ലിംഗ് അപ്പ് ഡോക്യുമെന്റ്സ്. അസിസ്റ്റ് പേഷ്യൻസ് ഇൻ ഫില്ലിംഗ് അപ്പ് ഡോക്യുമെന്റ്സ്. ഓക്കെ, എഴുതിയോ? They attend the phone calls, answer inquiries, and assist patients in filling up documents. Then next point, data. The front desk executive, അല്ലെങ്കിൽ സ്റ്റാഫ്, രണ്ടായാലും ഒന്ന് തന്നെയാണ് കേട്ടോ. ദ ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവ് പ്ലേ എ വെരി ഡൈനാമിക്. The front desk executive play a very dynamic role in canvassing image of the hospital. Okay. The front desk executive play a very dynamic role in canvassing image of the hospital. അടുത്ത പോയിന്റ് ആണ് കേട്ടോ പറയുന്നത്. ഫ്രണ്ട് ഡെസ്ക് സ്റ്റാഫ് ഈസ് എ ഫസ്റ്റ് പോയിന്റ് ഓഫ് കോൺടാക്ട്. ഫ്രണ്ട് ഡെസ്ക് സ്റ്റാഫ് ഈസ് എ ഫസ്റ്റ് പോയിന്റ് ഓഫ് കോൺടാക്ട്. ഒരു രോഗി വരുമ്പോൾ ആദ്യമായിട്ട് കാണുന്നത് ആരെയാണ്? ഫ്രണ്ട് ഡെസ്കിൽ ഇരിക്കുന്ന സ്റ്റാഫിനെയാണ്. അതുകൊണ്ട് തന്നെ ഇവരെ വിശേഷിപ്പിക്കുന്നതാണ് ഫസ്റ്റ് പോയിന്റ് ഓഫ് കോൺടാക്ട് എന്ന് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് ഓഫ് കോൺടാക്ട്. Then അടുത്തതായിട്ട് എഴുതേണ്ടത് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിന് ഉള്ള സ്കില്ലുകളാണ്. അപ്പൊ നിങ്ങൾ എഴുതുക ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ്, ഒരു ഹൈഫൻ ഇട്ടിട്ട് സ്കിൽസ് എന്ന് എഴുതുക കേട്ടോ. ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ്, ഒരു ഹൈഫൻ ഇട്ടിട്ട് സ്കിൽസ്. ഇവിടെ ഒരാൾ ചോദിക്കുകയുണ്ടായി ലാസ്റ്റത്തെ പോയിന്റ് ഒന്നുകൂടി പറയുമെന്ന്. ഫ്രണ്ട് ഡെസ്ക് സ്റ്റാഫ് ഈസ് എ ഫസ്റ്റ് പോയിന്റ് ഓഫ് കോൺടാക്ട് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് ഓഫ് കോൺടാക്ട്. ഓക്കെ, ദെൻ നമുക്ക് അടുത്തലോട്ട് വരാം. ഞാൻ പറഞ്ഞത് എന്താണ്? സ്കിൽസ് അല്ലേ, ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിന്റെ സ്കിൽസ് ആണ് നമ്മൾ എഴുതാനായിട്ട് പോകുന്നത് കേട്ടോ. ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിന്റെ സ്കില്ലുകൾ നിങ്ങൾ അത് കമന്റ് ചെയ്തേ. ആദ്യമായിട്ട് ഒരു ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിന്, ഇപ്പൊ നിങ്ങൾ ഒരു ജോലിക്ക് കയറുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിന് ആദ്യമായിട്ട് വേണ്ട ഒരു സ്കിൽ എന്താണ് ഒന്ന് കമന്റ് ചെയ്തേ. എന്താണ് ആദ്യത്തെ ആളുടെ സ്കിൽ എന്ന് പറയുന്നത്? കമ്മ്യൂണിക്കേഷൻ. ഫാത്തിമ ഫൈസല് കമന്റ് ചെയ്തിട്ടുണ്ട് കമ്മ്യൂണിക്കേഷൻ ആണെന്ന്. കമ്മ്യൂണിക്കേഷൻ, പേഷ്യൻസ് കമ്മ്യൂണിക്കേഷൻ, സിംപതി കമ്മ്യൂണിക്കേഷൻ. ശരിയാണ്, ആശയവിനിമയം വേണം, സിംപതി വേണം, ഫ്രണ്ട്ലി വെൽക്കം, ഫ്രണ്ട്ലി ആയിട്ട് അവരെ വെൽക്കം ചെയ്യണം. ഇതൊക്കെ വരുന്നുണ്ട്. എന്നാലും നമുക്കൊന്ന് മൊത്തത്തിലൊന്ന് പറയുകയാണെങ്കിൽ എന്താ പറയാ അതിനെ, എന്തൊക്കെയാ വരിക? സ്മൈലിങ്. ശരിയാണ്, സ്മൈൽ ചെയ്യണം. എന്ത് കാര്യത്തിൽ നമ്മൾ സ്മൈൽ ചെയ്തിട്ടാണ് അവരോട് പറയേണ്ടത് അല്ലേ. ഓക്കെ, അതും ശരിയാണ്. എന്നാൽ ഇതൊന്നും അല്ല കേട്ടോ ആദ്യമായിട്ട് വേണ്ടത്. ലാംഗ്വേജ് വേണം, ഡൈനാമിക് റോൾ വേണം, ഐ കോൺടാക്ട് വേണം, ഇതൊക്കെ വേണം, കോൺഫിഡന്റ് ആയിരിക്കണം, ഇതൊക്കെ വേണം കേട്ടോ. ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ വിത്ത് ഫ്രണ്ട്ലി, ഇതൊക്കെ വേണം. ശ്രീലക്ഷ്മി, ഇതൊക്കെ വേണം. പക്ഷെ ആദ്യം വേണ്ട ഒരു കാര്യം, ഹിയറിങ് വേണം. ഓക്കെ, ഇതൊക്കെ വേണം. ശരിയാണ്. അപ്പൊ നമുക്ക് ഞാൻ തന്നെ പറയാം. ആദ്യത്തെ ഒരു സ്കിൽ എന്ന് പറയുന്നത് പ്രൊഫഷണലിസം ആണ് കേട്ടോ. കേട്ടിട്ടുണ്ടോ നിങ്ങള്? പ്രൊഫഷണലിസം ആണ് ആദ്യത്തെ സ്കില്ലായിട്ട് വേണ്ടത് കേട്ടോ.
പ്രൊഫഷണലിസം, അതിന്റെ നോട്ട് ഞാൻ തരാം എന്തൊക്കെയാണ് ആ പ്രൊഫഷണലിസം. ഒരാള് പ്രൊഫഷണലി സ്കിൽഡ് ആണെന്ന് നമുക്ക് തോന്നാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആയിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അയാൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ഞാനൊരു നോട്ടായിട്ട് തരാം കേട്ടോ. ആദ്യം നിങ്ങൾ എഴുതുക പ്രൊഫഷണലിസം, അതാണ് ആദ്യത്തെ സ്കില് കേട്ടോ. ദെൻ രണ്ടാമത്തെ സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രോംപ്റ്റ്നെസ് ആണ്. പ്രോംപ്റ്റ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൃത്യത കേട്ടോ. സ്പെല്ലിംഗ് പറയാം, PROMPTNESS, പ്രോംപ്റ്റ്നെസ്, കൃത്യത കേട്ടോ. അത് വേണം അല്ലെ, കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, ചെയ്യണം. ഓക്കെ, പ്രോംപ്റ്റ്നെസ്, കൃത്യത. നിങ്ങൾ 10:30 ക്ലാസ്സിൽ കയറിയത് അല്ലേ, അല്ലെ? 11:30 നിങ്ങൾ ലീവ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കൃത്യനിഷ്ഠയുള്ള ആളാണെന്ന് ഞാൻ പറയും. ഓക്കെ, നമുക്ക് എല്ലാത്തിനും എന്ത് ചെയ്യണം, ആ അതെ തന്നെ, പ്രോംപ്റ്റ്നെസ് ആണ്, ടി ആണ് കേട്ടോ, PROMPTNESS, PROMPTNESS, പ്രോംപ്റ്റ്നെസ് കേട്ടോ. മൂന്നാമത്തെ പോയിന്റ് വരുന്നത് എന്തായിരിക്കാം? മൂന്നാമത്തേത് കോർട്ടസി. കോർട്ടസി എന്ന് പറഞ്ഞാല് വിനയം കേട്ടോ, വിനയമുള്ള ആളായിരിക്കണം. കോർട്ടസി, CORTESY, കോർട്ടസി, CORTESY. ദെൻ അഞ്ചാമത്തേത്, നാലാമത്തേതാണ് ടീം വർക്ക്. ഒരു കൂട്ടായ്മയിലൂടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് എന്താ പറയാ പഠിക്കണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കഴിവുള്ള ആളായിരിക്കണം. ഒറ്റയ്ക്ക് നിന്നിട്ടല്ല നമ്മൾ ചെയ്യേണ്ടത്, മറിച്ച് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കൂട്ടായ്മയിലൂടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ടീം വർക്ക് കേട്ടോ. അപ്പൊ 4 സ്കില്ലുകൾ ഞാൻ പറഞ്ഞു. ഫസ്റ്റ് വൺ ഈസ് പ്രൊഫഷണലിസം, സെക്കൻഡ് വൺ ഈസ് പ്രോംപ്റ്റ്നെസ്, ആൻഡ് തേർഡ് വൺ ഈസ് കോർട്ടസി, ഫോർത്ത് വൺ ഈസ് ടീം വർക്ക് കേട്ടോ. ഓക്കെ, എത്തി കഴിഞ്ഞോ? ഓക്കെ, ദെൻ നമുക്ക് പ്രൊഫഷണലിസം എന്താണെന്ന് നോക്കാം. ആദ്യത്തെ പോയിന്റ് നമ്മൾ എഴുതിയില്ലേ, പ്രൊഫഷണലിസം. ഓക്കെ, അതെന്താണെന്ന് നോക്കാം നമുക്ക്. പ്രൊഫഷണലി സ്കിൽഡ് ആയിട്ടുള്ള ഒരാൾക്ക് ആദ്യം വേണ്ട ഒരു കഴിവ് എന്താണ്? ആദ്യം തന്നെ അയാളെ നമ്മൾ നോക്കുമ്പോൾ അയാൾക്ക് എന്താണ് ഉണ്ടായിരിക്കേണ്ടത്? നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ, എന്താണ് ഉണ്ടായിരിക്കേണ്ടത്? എന്താണ് അയാൾക്ക് ഉണ്ടായിരിക്കേണ്ടത്? നിങ്ങളിപ്പൊ ഫ്രണ്ട് ഓഫീസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ അവരെ നിങ്ങൾ കാണുന്നതാണ് അല്ലെ, അല്ലെ, ഫ്രണ്ടിൽ നിൽക്കുന്ന ആളുകളെ, അവരുടെ പ്രത്യേകത എന്താ? ആദ്യം നമ്മൾ ചെല്ലുമ്പോ തന്നെ അല്ലെങ്കിൽ ആദ്യമായിട്ട് അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്താ, എന്തായിരിക്കാം? എഡ്യൂക്കേഷൻ വേണം. ആ ശരിയാണ്, എഡ്യൂക്കേഷൻ വേണം, നോളജ് വേണം, വെൽക്കമിങ് ആണ്, എക്സ്പീരിയൻസ് ആണ്. ഓക്കെ ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് വേണ്ട കാര്യം പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണ് കേട്ടോ. എന്തിനേയും പോസിറ്റീവ് ആയിട്ട് കാണാനുള്ള ഒരു മനോഭാവം നമുക്ക് ഉണ്ടാകണം. ഓക്കെ, കാരണം പലതരത്തിലുള്ള പേഷ്യൻസ് ആണ് അവിടെ വരുന്നത്, പലതരത്തിലുള്ള ഡൗട്ട്സും കാര്യങ്ങളും അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഇമോഷൻസുമായിട്ടൊക്കെ വരുന്ന ആളുകളാണ് അവിടെ ഉള്ളത് അല്ലെ. അപ്പൊ അവരേക്ക് കൈകാര്യം ചെയ്യുന്നതിന്, മാനേജ് ചെയ്യുന്നതിന് നമുക്ക് വേണ്ടത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണ് കേട്ടോ. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ഓക്കെ, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ദെൻ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അറ്റന്റീവ് ആണ് കേട്ടോ. അറ്റന്റീവ്, അറ്റന്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? എങ്ങനെയായിരിക്കണം അറ്റന്റീവ് ആവേണ്ടത്? അവര് എങ്ങനെയാണ് അറ്റന്റീവ് ആവുന്നത്? നമുക്ക് എങ്ങനെയാണ് തോന്നുക? നമുക്ക് എങ്ങനെയാണ് അത് ഫീൽ ചെയ്യുക? അവർ അറ്റന്റീവ് ആണെന്ന് നമ്മളെ എങ്ങനെയാ ഫീൽ ചെയ്യുക? ഒന്ന് കമന്റ് ചെയ്തേ. ഐ കോണ്ടാക്ട് ആണോ? ഐ കോണ്ടാക്ട് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ആ ലിസൺ ആൻഡ് കെയർ കേട്ടോ. ഉമൈബ എനിക്ക് കമന്റ് ചെയ്തിട്ടുണ്ട് ഹിയറിംഗ് ആണ് കേട്ടോ. ലിസൺ, അവരെ കേൾക്കുക, ദെൻ അവരെ പരിചരിക്കുക, ഇതാണ് അറ്റന്റീവില് വരുന്നത് കേട്ടോ. ലിസൺ ആൻഡ് കെയർ, ഒരാള് വന്നു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അയാൾക്കുള്ള കാര്യങ്ങൾ മുഴുവൻ എന്ത് ചെയ്യണം, നമ്മൾക്ക് കേൾക്കാൻ പറ്റണം അല്ലെ. ഓക്കെ, എന്നിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ സൊല്യൂഷൻ കൊടുക്കേണ്ടത്.
ഓഫ് ലിസൺ ആൻഡ് കെയർ. ദെൻ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫ്രണ്ട്ലി അപ്രോച്ച് ആണ്. ഫ്രണ്ട്ലി അപ്രോച്ച്, ഫ്രണ്ട്ലി അപ്രോച്ച് എന്ന് പറയുമ്പോൾ അതിന് നേരെ എന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് ഇടാം, വാച്ച് ഫോർ നോൺ വെർബൽ ആൻഡ് ബോഡി ലാംഗ്വേജ് സൈൻസ്. വാച്ച് ഫോർ നോൺ വെർബൽ ആൻഡ് ബോഡി ലാംഗ്വേജ് സൈൻസ്. ഇതാട്ടോ, വാച്ച് ഫോർ നോൺ വെർബൽ ആൻഡ് ബോഡി ലാംഗ്വേജ് സൈൻസ്. അതായത് നോൺ വെർബൽ, ഇപ്പൊ സംസാരിക്കാൻ പറ്റാത്ത വ്യക്തികളൊക്കെ ആണെങ്കിൽ ആക്ഷൻസിലൂടെയാണ് കാണിക്കുക അല്ലെ, അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജിലൂടെയൊക്കെയാണ് അവര് അവരുടേതായിട്ടുള്ള പ്രോബ്ലംസ് പറയാ, അതിനെയാണ് എന്ത് പറയുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യണം, ഫ്രണ്ട്ലി ആയിട്ട് അപ്രോച്ച് ചെയ്യണം അല്ലെ അങ്ങനെയുള്ള ആളുകളൊക്കെ. ഓക്കെ, അതാണ് കേട്ടോ അവിടെ പറയുന്നേ. ദെൻ ഫോർത്ത് വൺ, അല്ല ആ അടുത്തതെന്ന് പറയുന്നത് ഐ കോണ്ടാക്ട് ആണ്. പലരും ഇവിടെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണെന്ന് അതായത് ഇവിടെ വിചാരിക്കുന്ന എന്താണ് എന്താണ് ഐ കോണ്ടാക്ട് പറയാം. ഐ കോണ്ടാക്ട് വരുന്നേ ഉള്ളൂ, അതായത് കണ്ണിൽ നോക്കി സംസാരിക്കുക അല്ലെ, നേരെ മുഖത്ത് നോക്കി തന്നെ ഫേസ് ടു ഫേസ് ആയിട്ട് എന്ത് ചെയ്യാം സംസാരിക്കാനായിട്ട് ശ്രമിക്കാം. ഐ കോണ്ടാക്ട്. ഓക്കെ, എഴുതി കഴിഞ്ഞു, ഇത്രയും പോയിന്റ് എഴുതി കഴിഞ്ഞു, നാല് പോയിന്റ്സ് എഴുതി കഴിഞ്ഞു എല്ലാവരുടെയും. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ലേണിംഗ് ടു സേ. എഴുതുക കേട്ടോ, എക്സ്പ്ലെയിൻ ഞാൻ പറയാം. ലേണിംഗ് ടു സേ നോ വിത്ത് കോർട്ടസി ആൻഡ് കോൺഫിഡൻസ്. ലേണിംഗ് ടു സേ നോ വിത്ത് കോർട്ടസി ആൻഡ് കോൺഫിഡൻസ്. എന്താണത് ഇവിടെ പറയുന്നത്? എന്താണ് അതായത് നോ പറയാനായിട്ട് പഠിക്കണം. ഓക്കെ, നോ പറയാനായിട്ട് പഠിക്കണം അല്ലെ. എങ്ങനെയാണ് നോ പറയേണ്ടത്? അത് വിനയത്തോടു കൂടിയാണ്. ലേണിംഗ് ടു സേ നോ വിത്ത് കോർട്ടസി ആൻഡ് കോൺഫിഡൻസ്. നമ്മള് വിനയത്തോടു കൂടിയും ആത്മവിശ്വാസത്തോടു കൂടിയായിരിക്കണം നമ്മള് നോ പറയേണ്ടത് അല്ലെ. അതായത് ചില കാര്യങ്ങൾ ആളുകൾ വന്ന് നമ്മളോട് ചോദിക്കുമ്പോൾ ചിലപ്പോ അവര് ചൂടായിട്ടായിരിക്കും നമ്മളോട് ചോദിക്കാം. എന്താ ഡോക്ടർ ഉണ്ടോ, എന്താണ് നിങ്ങളുടെ ഡോക്ടർ ഇവിടെ ഇല്ലാത്ത എന്നൊക്കെ ഭയങ്കര ചൂടായിട്ടായിരിക്കും ചോദിക്കുക. അപ്പൊ നമ്മള് ഡോക്ടർ ഇല്ല എന്നിങ്ങനെ ഭയങ്കരമായിട്ട് എടുത്തിടിച്ച് അവരോട് പറയുകയാണെങ്കിൽ അതവിടെ ശരിയല്ല. മറിച്ച് ഇന്ന് ഡോക്ടർ ഇല്ല എന്ന് എന്ത് ചെയ്യാം, വിനയത്തോടു കൂടി അവരെ പറഞ്ഞ് മനസ്സിലാക്കാം. അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മളുടെ റിപ്ലൈ എന്ന് പറയുന്നത് നോ ആണെങ്കിൽ, ഇല്ല എന്നാണെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ അവിടെ കുറയും. സാധാരണ ഉള്ളതാണ് കേട്ടോ, സൈക്കോളജിക്കലി അല്ലെങ്കിൽ എന്താ പറയാ, അത് നമ്മുടെ മൈൻഡിൽ ഓൾറെഡി അത് സെറ്റായിട്ട് വെച്ചിരിക്കുന്നതാണ്. എന്തെങ്കിലും മാത്രമല്ല, യെസ് എന്നാണ് നമ്മൾ പറയുന്നെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടുക ചെയ്യുന്നത്, നിങ്ങളുടെ ഫേസിൽ എക്സ്പ്രഷൻ ഒക്കെ എന്ത് ചെയ്യും, കൂടും. മറിച്ച് ഒരു കാര്യത്തിന് നമ്മൾ നോ പറയുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കുറയാ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ അത് പാടുള്ളതല്ല. കോൺഫിഡൻസോടുകൂടി എന്ത് ചെയ്യണം, നോ പറയാനായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ കോർട്ടസിയോടും കൂടി നോ പറയാനായിട്ട് പറ്റണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് Use names whenever possible. Okay, use names whenever possible. Use names whenever possible. അതായത് പേരുകൾ എന്ത് ചെയ്യുക, ഉപയോഗിക്കുക, പേഷ്യൻസിന്റെ പേരുകൾ ഉപയോഗിക്കുക. അതായത് അത് യൂസ് ചെയ്യുക. ഇത് എത്രമാത്രം പോസിബിൾ ആണെന്ന് എനിക്കറിയില്ല, എന്നിരുന്നാലും ആളുകളുടെ പേരുകൾ ഉപയോഗിച്ച് അവരോട് സംസാരിക്കുകയാണെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് ഒരു തിങ്കിങ് ഉണ്ടാവും, ആ ഇവർക്ക് എന്നെ അത്രയധികം കാര്യമാണല്ലോ, ഇവരധികം എത്ര എന്താ പറയാ, അത്രയധികം എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, എന്നെ കെയർ ചെയ്യുന്നുണ്ട് എന്നൊരു തോന്നല് എന്താണ് പേഷ്യൻസ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോ കഴിവതും പേര് ഓർമ്മയുണ്ടെങ്കിൽ, സ്ഥിരമായിട്ട് വരുന്ന പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ പേരുകൾ ഉപയോഗിച്ച് അവരോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, യൂസ് നെയിംസ് വെനെവർ പോസിബിൾ. ഓക്കെ, ദെൻ വർക്ക് എത്തിക്സ് എന്നൊരു ഹെഡിങ് കൊടുക്കുക കേട്ടോ. വർക്ക് എത്തിക്സിൽ വരുന്ന കാര്യങ്ങൾ ഒരു നാല് ഷോർട്ട് പോയിന്റ് ആണ് പറയാനുള്ളത് കേട്ടോ. വർക്ക് എത്തിക്സ് എന്നൊരു ഹെഡിങ് കൊടുക്കുക.
വർക്ക് എത്തിക്സ്. അതിനകത്ത് ആദ്യം വരുന്നത് പങ്ക്ച്വാലിറ്റി എഴുതാം കേട്ടോ. പങ്ക്ച്വാലിറ്റി എഴുതാം. ഫസ്റ്റ് വൺ ഈസ് പങ്ക്ച്വാലിറ്റി, അതായത് കൃത്യനിഷ്ഠത, അതാണ് പങ്ക്ച്വാലിറ്റി അല്ലെ. പങ്ക്ച്വൽ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കണം. ഓക്കെ, ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ ദ്വീപ, ലാസ്റ്റ് പറഞ്ഞുതരാം. മിസ്സായി പോയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അല്ലെങ്കിൽ ആരെങ്കിലും ദ്വീപയ്ക്ക് ആ ഒരു നോട്ട്സ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി ക്ലാസ്സിന് ശേഷം കേട്ടോ. ഓക്കെ, പങ്ക്ച്വാലിറ്റി ആണ് ആദ്യത്തെ ഒരു പ്രത്യേകത. ദെൻ രണ്ടാമത്തേത് വരുന്നതാണ് ടൈം മാനേജ്മെന്റ്, അതായത് കാര്യങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്നതിന് എന്ത് ആവശ്യമാണ്. ടൈം മാനേജ്മെന്റ് അത്യാവശ്യമാണ്. അത് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് എന്നല്ല, നമ്മുടെ ജീവിതവുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ലൈഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നാണ്. ഏത് ജോലിയായാലും നമ്മൾ ടൈം മാനേജ്മെന്റ് ചെയ്താലേ നമ്മൾ അതിൽ സക്സസ് ആയിട്ട് നിലനിൽക്കുള്ളൂ കേട്ടോ. ഓക്കെ, ടൈം മാനേജ്മെന്റ് രണ്ടാമത്തേത്. ദെൻ മൂന്നാമത്തേത് മാനേജ് മൾട്ടി ടാസ്കിംഗ്. മാനേജ് മൾട്ടി ടാസ്കിംഗ്, അതായത് ഒരു സമയം തന്നെ അറ്റ് എ ടൈം പല ജോലികൾ ചെയ്യാം. ഇപ്പൊ ഡോക്ടറിനായാലും നേഴ്സിനായാലും ഒക്കെ എന്താണ്, അവർക്ക് ഓരോരോ ജോലികൾ കൊടുത്തിട്ടുണ്ടല്ലേ, അത് മാത്രം അവർ ചെയ്താൽ മതി. പക്ഷെ ഫ്രണ്ട് ഓഫീസിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് പല കാര്യങ്ങളും ഒരു സമയം തന്നെ ചെയ്യാനുണ്ടാവും. ഒരേ സമയം തന്നെ അവർ പേഷ്യന്റിനെ വെൽക്കം ചെയ്യുന്നു, അതേ സമയം തന്നെ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുന്നു, ദെൻ അതേ സമയം തന്നെ ഫയലുകൾ കൺസൾട്ടേഷൻ റൂമിലോട്ട് പാസ് ചെയ്യുന്നു. ഇതൊക്കെ എന്തിന്റെ ഭാഗമാണ്, മൾട്ടി ടാസ്കിങ്ങിന്റെ ഭാഗമാണ് കേട്ടോ. അപ്പോ മാനേജ് മൾട്ടി ടാസ്കിംഗ്. ദെൻ ലാസ്റ്റ് പോയിന്റ്, ഫോളോ ദ ചെയിൻ ഓഫ് കമാൻഡ്. ഫോളോ ദ ചെയിൻ ഓഫ് കമാൻഡ്, അതായത് എന്താ പറയുക, ഒരു ശൃംഖലയായിട്ട് പ്രവർത്തിക്കുന്നു. അതായത് മുകളിൽ ഇരിക്കുന്ന ഭരണാധികാരികളുടെ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിന്റെ കമാൻഡുകള് ഫോളോ ചെയ്യുന്നു. ഓക്കെ, ഫോളോ ദ ചെയിൻ ഓഫ് കമാൻഡ്. ഓക്കെ, അപ്പോ പങ്ക്ച്വാലിറ്റി, ടൈം മാനേജ്മെന്റ്, മാനേജ് മൾട്ടി ടാസ്കിംഗ് ആൻഡ് ഫോളോ ദ ചെയിൻ ഓഫ് കമാൻഡ്, ഇത്രയും കാര്യങ്ങളാണ് വർക്ക് എത്തിക്സിൽ വരുന്നത്. ഇനിയും കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടാ. ഓക്കെ, എല്ലാവരും എഴുതിയെടുത്തില്ലേ? ഇതെന്ത് ചെയ്യാം ഒന്ന് വായിക്കാം കേട്ടോ. ഇത് നിങ്ങള് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞു തന്നത്. ഓക്കെ, നമുക്ക് അടുത്തതിലോട്ട് വരാം. അടുത്തൊരു പോയിന്റിൽ, അത് അടുത്തൊരു ടോപ്പിക്കിലോട്ട് വരാം. വൈറ്റൽ ഫങ്ഷൻസ് ഓഫ് ദ ഫ്രണ്ട് ഓഫീസ്, എന്താണ് സുപ്രധാനമായിട്ടുള്ള ധർമ്മങ്ങൾ അല്ലെങ്കിൽ ഫങ്ഷൻസ് എന്തൊക്കെയാണ് ഫ്രണ്ട് ഓഫീസിന്റെ. ഓക്കെ, അതൊന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ടു ഐഡന്റിഫൈ ആൻഡ് അനലൈസ് കസ്റ്റമർ നീഡ്സ് ആൻഡ് പ്രോബ്ലംസ്. ഓക്കെ, ടു ഐഡന്റിഫൈ ആൻഡ് അനലൈസ് കസ്റ്റമർ നീഡ്സ് ആൻഡ് പ്രോബ്ലംസ്. പേഷ്യൻസ് വരുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ എന്താണ്, അവരുടെ പ്രോബ്ലംസ് എന്താണെന്ന് തിരിച്ചറിയുക അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യുക, ദെൻ അതിനെ അനലൈസ് ചെയ്യുക, അതിന് സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളത് ഫ്രണ്ട് ഓഫീസിന്റെ സുപ്രധാന ഫംഗ്ഷൻ ആണ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു വൈറ്റൽ ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ ആളുകൾ വരുമ്പോൾ ആളുകൾക്ക് ആവശ്യങ്ങൾ ഉണ്ടാവും, അതുപോലെ തന്നെ പ്രോബ്ലംസ് ഉണ്ടാവും, ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ കൊടുക്കുക. ദെൻ സെക്കൻഡ് പോയിന്റ്, റെക്കഗ്നൈസ് ദ മോസ്റ്റ് കോമൺ റീസൺ ഫോർ കസ്റ്റമർ കംപ്ലൈൻസ്. കസ്റ്റമർ കംപ്ലൈൻസിന് അതായത് എന്താ പറയാ, മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ടാവും, അത് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക, അത് തിരിച്ചറിയുക. ഓക്കെ, അതായത് ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫാർമസിയിലെ ഒരു എന്താ പറയാ, ഫാർമസിയുമായി ബന്ധപ്പെട്ട് ഒരു കൂട്ടം പേഷ്യൻസിന് എപ്പോഴും കംപ്ലൈന്റ്സ് ആണെന്ന് വിചാരിക്കുക. അവരെപ്പോഴും അതുമായിട്ട് ഫ്രണ്ട് ഓഫീസിൽ കംപ്ലൈന്റ് പറയാണ്. അപ്പോ നമ്മൾ ഫാർമസിയിൽ ചെന്ന് അന്വേഷിക്കുമ്പോൾ അവിടെയുള്ള ഫാർമസിസ്റ്റിന്റെ എന്താ പറയാ, ഫാർമസിസ്റ്റ് മരുന്നുകൾ കൊടുക്കുന്നത് ഡിലേ ആയിട്ടാണ്. ഓക്കെ, അവര് പതുക്കെ എന്താണ് സ്ലോലി നേച്ചറുൾ ഒരു വ്യക്തിയാണെങ്കിൽ ആ മരുന്നുകള് സമയാസമയം പേഷ്യന്റിന്റെ അടുത്ത് എത്തില്ല. ഒരു കൂട്ടം പേഷ്യൻസിന് ഇതുമായി ബന്ധപ്പെട്ട് കംപ്ലൈന്റുകൾ ഉണ്ടാകും. അപ്പൊ അതെന്ത് ചെയ്യണം, തിരിച്ചറിഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ കാണാനായിട്ട് ശ്രമിക്കാം. അത് വേണമെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തെ, ഉന്നത ഭരണാധികാരികളെ നമുക്ക് അറിയിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോ മോസ്റ്റ് എന്താ പറയാ, കോമൺ ആയിട്ടുള്ള റീസൺ, കംപ്ലൈന്റിനുള്ള കോമൺ ആയിട്ടുള്ള റീസൺ എന്താണെന്ന് കണ്ടെത്തുക.
okay then third point discover techniques to cultivate and maintain special customer relationship അതുപോലെ തന്നെ കസ്റ്റമറിനെ കൂടുതൽ അട്രാക്ട് ചെയ്യാനായിട്ട് പുതിയ ടെക്നിക്കുകൾ യൂസ് ചെയ്യുക ഓക്കെ ഇപ്പോ ഫ്രണ്ട് ഓഫീസിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ കൂടുതലായിട്ട് അവരൊന്ന് വെൽക്കം ചെയ്യുക ഫ്രണ്ട് ഓഫീസിൽ തന്നെ ധാരാളം എന്താ പറയാ അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം നമുക്ക് അവരെ അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ആ ഒരു ഹോസ്പിറ്റലിലെ ഫ്രണ്ട് ഓഫീസിൽ നിൽക്കുന്ന ആളുകള് നല്ല രീതിയിലുള്ള ഒരു സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അതും എന്ത് ചെയ്യും പേഷ്യൻസിനെ അട്രാക്ട് ചെയ്യിക്കും അല്ലെ അപ്പൊ മറ്റു ഹോസ്പിറ്റലുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾ നിൽക്കുന്ന ഹോസ്പിറ്റൽ ആണെങ്കിൽ കൂടുതൽ കൂടുതൽ ടെക്നിക്സുകൾ യൂസ് ചെയ്തുകൊണ്ട് ആളുകളെ അട്രാക്ട് ചെയ്യിക്കുക അതും എന്താണ് ഒരു വൈറ്റൽ ഫങ്ഷൻ ആണ് ദെൻ ഫോർത്ത് പോയിന്റ് അസസ് യുവർ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ ആൻഡ് യൂസ് ടു വേ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ടു ലെവൽ വിത്ത് പീപ്പിൾ ടു അക്സെപ്റ്റ് ഫീഡ്ബാക്ക് ഫ്രം ദം ആൻഡ് ടു ഡിസ്കസ് പ്രോബ്ലംസ് ഓക്കെ അതായത് എപ്പോഴും ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ കീപ്പ് ചെയ്യുക ഓക്കെ ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് അല്ലെ ഈ ഒരു സംസാരം എന്ന് പറയുന്നത് വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ് കാരണം എന്താ ഞാൻ മാത്രമാണ് പറയുന്നത് ഞാൻ ഇവിടെ മൈക്ക് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കില്ല അല്ലെ അതെന്ന് പറയുന്നത് ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ് പക്ഷെ ഫ്രണ്ട് ഓഫീസിൽ നിൽക്കുന്ന ഒരു സ്റ്റാഫിനെ സംബന്ധിച്ച് ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ് നടത്തേണ്ടത് കാരണം ആ സ്റ്റാഫ് മാത്രമല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഷ്യന്റ് ആയാലും വിസിറ്റർ ആയാലും അയാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യണം നമ്മൾ കേൾക്കണം അതിനെയാണ് എന്ത് പറയുന്നത് ടു വേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അതിലൂടെ മാത്രമാണ് നമുക്ക് അയാളുടെ കാര്യങ്ങൾ അത് ചിലപ്പോൾ പ്രോബ്ലംസ് ആയിക്കോട്ടെ നീഡ്സ് ആയിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ അത് നമുക്ക് അറിയാനും അതുപോലെ തന്നെ അയാളിൽ നിന്ന് ഫീഡ്ബാക്ക് സ്വീകരിക്കാനും കഴിയുക ഓക്കെ അതുവഴിയാണ് നമ്മൾക്ക് അയാൾക്ക് പ്രോബ്ലംസിന് സൊല്യൂഷൻ കൊടുക്കാനായിട്ട് സാധിക്കുക അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക വൺ വേ കമ്മ്യൂണിക്കേഷൻ ഹോസ്പിറ്റലിൽ ഇമ്പോസിബിൾ ആണ് ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ് എപ്പോഴും നടത്തേണ്ടത് ഓക്കെ ദെൻ ലാസ്റ്റ് പോയിന്റ് ഐഡന്റിഫൈ സ്പെസിഫിക് പ്രോബ്ലംസ് ഇൻ യുവർ കസ്റ്റമർ സർവീസ് പ്രോഗ്രാം ആൻഡ് അപ്ലൈ ട്രീറ്റ്മെന്റ് ഓക്കെ ഇതെന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ ഫ്രണ്ട് ഓഫീസിൽ നിൽക്കുന്ന ഒരു സ്റ്റാഫ് ആണെങ്കിൽ നിങ്ങൾ ഒരു കസ്റ്റമർ സർവീസ് ആണല്ലോ കൊടുക്കുന്നത് പേഷ്യൻസിന് അങ്ങനെ കൊടുക്കുമ്പോൾ അതിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പേഷ്യൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിസിറ്റർ നിങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കംപ്ലൈന്റ് അവിടെ കൊടുക്കുവാണെങ്കിൽ ആ കംപ്ലൈന്റിനുള്ള കാരണം എന്താണെന്ന് കണ്ടെത്തി അതിന് മികച്ച രീതിയിൽ നിങ്ങളെ കൊണ്ട് തന്നെ സൊല്യൂഷൻ കാണാനായിട്ട് ശ്രമിക്കുക അതുകൊണ്ടാണ് അപ്ലൈ ട്രീറ്റ്മെന്റ് എന്ന് അവിടെ നിന്ന് പറയുന്നത് കേട്ടോ എന്തെങ്കിലും പ്രോബ്ലംസ് കസ്റ്റമർ സർവീസിൽ വരികയാണെങ്കിൽ അതില് എന്ത് ചെയ്യണം സ്വയമേ തന്നെ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ശ്രമിക്കണം ഓക്കെ ഇപ്പൊ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ നിങ്ങൾക്ക് കുറെ പേർക്ക് എന്റെ ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങള് ഓഫീസിൽ അറിയിക്കുക അല്ലെ ഞാൻ അറിയിച്ചു കഴിയുമ്പോഴാണ് ഞാനത് അറിയുക അപ്പൊ എനിക്ക് മനസ്സിലാവണം എന്താണ് നിങ്ങൾക്ക് എന്റെ ക്ലാസ് മനസ്സിലാകാൻ സാധിക്കാത്തതെന്ന് എനിക്ക് ക്ലിയർ ആവണം അപ്പൊ ഞാൻ എന്ത് ചെയ്യും അതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കും അപ്പൊ ഞാൻ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത് അതിന് സൊല്യൂഷൻ കാണേണ്ടത് ഓക്കെ ക്ലിയർ ആണോ ക്ലിയർ ആണല്ലേ ഓക്കെ അപ്പൊ ഞാൻ മൈക്ക് ഓൺ ചെയ്യാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഇപ്പൊ തന്നെ ചോദിക്കുക കേട്ടോ ഓക്കെ ഓക്കെ ചോദിച്ചോളൂ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും പോയിന്റുകൾ കിട്ടാത്തതുണ്ടെങ്കിൽ ചോദിക്കാം മിസ് അഡ്വാൻറ്റേജിന്റെ തേർഡ് പോയിന്റ് എന്ന് പറയാം അഡ്വാൻറ്റേജിൽ ഏത് പോയിന്റ് ആവും തേർഡ് പോയിന്റ് അതായത് CRM സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ പേഷ്യന്റിന്റെ ഭാഗത്ത് നിന്നുള്ള കംപ്ലൈന്റ്സ് അതുപോലെ തന്നെ അവരുടെ റിക്വസ്റ്റുകള് അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ ഏതെങ്കിലും എക്യുപ്മെന്റ് പ്രവർത്തിക്കാതെ വരികയാണെങ്കിൽ അതിന്റെ കംപ്ലൈന്റുകളൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുക CRM സോഫ്റ്റ്വെയറിലാണ്
ഇതാണ് നമ്മള് ഉന്നത ഭരണാധികാരികൾക്ക് പാസ് ഔട്ട് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ വെറുതെ ചെന്ന് പറയല്ല ചെയ്യുന്നത്. എന്തെങ്കിലും കംപ്ലൈന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പാസ് ഔട്ട് ചെയ്യണമല്ലോ, അവർക്ക് ഈ വിവരങ്ങൾ നമ്മൾ മുകളിലോട്ട് കൊടുക്കണമല്ലോ. നമ്മൾ വെറുതെ ചെന്ന് പറയല്ല ചെയ്യുന്നത്. അതിന് പ്രൂഫായിട്ട് അല്ലെങ്കിൽ ആ ഒരു CRM സോഫ്റ്റ്വെയറിലാണ് പേഷ്യൻസിന്റെ എല്ലാ തരമുള്ള ഡൗട്ട്സുകളും കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് കേട്ടോ. അതാണ് അവിടെ പറയുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ഉടനടി നമുക്ക് അതിന് സൊല്യൂഷൻ കാണാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ? ആ ക്ലിയർ ആണ്. അഡ്വാൻറ്റേജിന്റെ ഒന്നാമത്തെ പോയിന്റ് കൂടെ ഒന്ന് പറഞ്ഞു തരാമോ? ആ അതായത് കോംപ്രഹെൻസീവ് പേഷ്യന്റ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ക്യാൻ ഡു ഓൾ ദ ടാസ്ക് ഇൻ റിലേഷൻഷിപ്പ് വിത്ത് മാനേജിംഗ് അപ്പോയിന്റ്മെന്റ്. CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ് പേഷ്യന്റിന്റെ അപ്പോയിന്റ്മെന്റ്സ് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. ഇത് നോക്കിയാ നിങ്ങള് കണ്ടോ, അപ്പോയിന്റ്മെന്റ്സിന്റെ ചാർട്ട് കണ്ടോ ഇവിടെ, കാണുന്നില്ലേ വിഷ്ണുപ്രിയ? CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. കണ്ടോ, അപ്പോയിന്റ്മെന്റുകൾ കൈകാര്യം ചെയ്തത്. ഇപ്പൊ അതിനകത്ത് മെമ്പർഷിപ്പ് ID, പേഷ്യന്റ് നെയിം, ഡേറ്റ്, ടൈം എന്നിവയുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് എൻട്രി ചെയ്ത് CRM സോഫ്റ്റ്വെയറിലാണ് സൂക്ഷിക്കുന്നത് കേട്ടോ. അപ്പോയിന്റ്മെന്റുകൾ കൈകാര്യം ചെയ്യുന്നത് CRM സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ടാണ്. ക്ലിയർ ആണോ? വിഷ്ണുപ്രിയ ക്ലിയർ ആണോ? ക്ലിയർ ആണ് മിസ്, ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. മാം ഹെൽത്ത് കെയർ CRM-ന്റെ തേർഡ് പോയിന്റ് ഒന്നുകൂടെ പറയോ. ഏതാണ് ഹെൽത്ത് കെയർ CRM? ഇല്ല. ഹെൽത്ത് കെയർ CRM-ന്റെ തേർഡ് പോയിന്റ് ഏതായിരുന്നു മോളത്? Furthermore, this information can also be used by hospitals to keep them informed on personalized care as a type of marketing measure. ഞാൻ പറഞ്ഞു CRM സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് പേഷ്യന്റിന്റെ ബേസിക് ഡീറ്റെയിൽസ് മാത്രം അല്ലെങ്കിൽ അവരുടെ കോൺടാക്ട് ഇൻഫർമേഷൻ മാത്രമല്ല സൂക്ഷിച്ചു വെക്കുന്നത്, മറിച്ച് ഇത് ഒരു മാർക്കറ്റിംഗ് ടൂൾ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഹോസ്പിറ്റൽസ്. എങ്ങനെയാണ് മാർക്കറ്റിംഗ് ടൂൾ ആയിട്ട് ഉപയോഗിക്കുക? ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞല്ലേ, ഇപ്പൊ 25,000 രൂപയുടെ ഒരു ഹെൽത്ത് ചെക്കപ്പിന്റെ ഒരു ഹെൽത്ത് ചെക്കപ്പ് 25,000 രൂപയാണ് അല്ലെങ്കിൽ 10,000 രൂപയാണെന്ന് വിചാരിക്കുക. നമ്മൾക്ക് അത് കാരണം ഹെൽത്ത് ചെക്കപ്പിൽ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്, നമ്മുടെ ബോഡി ഫുൾ ചെക്ക് ചെയ്യാണ് അല്ലെ. അപ്പൊ അതൊരു കുറഞ്ഞ വിലയ്ക്കൊന്നും നമുക്ക് കിട്ടില്ല, കുറഞ്ഞ എമൗണ്ടിൽ ഒന്നും നമുക്ക് എവിടെയും ചെയ്ത് കിട്ടില്ല. അപ്പൊ നിങ്ങൾ സ്ഥിരമായിട്ട് പോകുന്ന ഒരു ഹോസ്പിറ്റലാണെങ്കിൽ അവിടുത്തെ പേഷ്യൻസിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രമല്ല അവിടെയുള്ള എല്ലാ പേഷ്യൻസിനും അവരെന്ത് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ ആ ഒരു എമൗണ്ട് കുറച്ച് വളരെ ചീപ്പായിട്ടുള്ള ഒരു എമൗണ്ട്, അതായത് 2,000 രൂപയ്ക്ക് അവർ ഹെൽത്ത് ചെക്കപ്പ് നടത്താനായിട്ട് പോവാണെന്ന് വിചാരിക്കുക. അപ്പോ ആ ഒരു വിവരങ്ങൾ നിങ്ങളെ എങ്ങനെയാണ് അറിയിക്കുന്നത്? അത് CRM സോഫ്റ്റ്വെയർ വഴി ഒരു മാർക്കറ്റിംഗ് ടൂൾ, അതായത് ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ്. കാരണം എന്താ, പേഷ്യൻസിനെ കൂടുതലായിട്ട് എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും അല്ലെ അതിലൂടെ. അപ്പൊ ആ ഒരു കാര്യങ്ങളും ചെയ്യുന്നത്, അതായത് മാർക്കറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ്. അതുപോലെ തന്നെ ഇപ്പോ വിദഗ്ധനായിട്ടുള്ള ഒരു ഡോക്ടർ വളരെ തുച്ഛമായ ഫീസിൽ ഒരു ഹോസ്പിറ്റലിൽ, ഇപ്പൊ നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കാൻ പോയ ഒരു ഹോസ്പിറ്റലുകളില് സർവീസ് ചെയ്യാന്ന് വിചാരിക്കാം, ആ വിവരങ്ങള് CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നിങ്ങൾക്ക് SMS ആയിട്ട് കിട്ടും. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പറയുന്നത് ഇതൊരു മാർക്കറ്റിംഗ് ടൂൾ ആയിട്ടും കൂടി എന്തിനുപയോഗിക്കുന്നുണ്ട്, അതായത് ഹോസ്പിറ്റലുകാര് അവരുടെ എന്താ പറയാ ഡെയിലി ഉള്ള ഒരു ഡെവലപ്മെന്റിൽ ആളുകളെ കൂടുതൽ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും CRM സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ക്ലിയർ ആണോ? ക്ലിയർ ആണ് മിസ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? കഴിഞ്ഞ ക്ലാസ് ഞാൻ കേറിയിട്ടില്ലായിരുന്നു. റെക്കോർഡ് കാണണോട്ടോ മോളെ, റെക്കോർഡ് കിട്ടിയിട്ടില്ലേ? വന്നിട്ടില്ല. വന്നിട്ടില്ല അല്ലെ. ഇടാനായിട്ട് പറയാം, കുറച്ചുണ്ട്, കൂടുതലായിട്ട് ഉണ്ട്, നമുക്ക് ടൈം കുറവാണ് കേട്ടോ. റെക്കോർഡ് ഒന്ന് വരെ ഒന്ന് വെയിറ്റ് ചെയ്യൂ കേട്ടോ. ഓക്കെ ഓക്കെ, റെക്കോർഡ് കണ്ടാലാണ് കുറച്ചൊന്ന് പാടാണെന്ന് മനസ്സിലാക്കാനായിട്ട്, റെക്കോർഡ് കണ്ടിട്ട് അതൊന്ന് മനസ്സിലാക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് സമയം ഇല്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തന്നാനേ.
ഓക്കെ, നിഷ് ടീച്ചർ അവിടെ വെയിറ്റിംഗ് ആണ് നമുക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. വായിച്ചു നോക്കാം, ഞാൻ തന്ന ആ നോട്ട്സ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. മാത്രമല്ല നമ്മുടെ PDF നോട്ട് കൂടി വായിച്ചു നോക്കാം, ദെൻ തിങ്ക് ചെയ്യാം. ഈ കാര്യങ്ങൾ, അതായത് ഈ ഫ്രണ്ട് ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ളതാണ്. ഒരു പേപ്പറിൽ നമുക്കിത് എത്രത്തോളം ഈ ഒരു ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് എന്താണ് അല്ല, അതായത് കാരണം നമ്മളത് തിങ്ക് ചെയ്യേണ്ടതും നമ്മൾ കൂടുതലായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട കാര്യങ്ങളുമാണ്. ഈ ഒരു നമുക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്, നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ. അപ്പോ ഞാൻ തന്ന നോട്ട്സും അതുകൂടാതെ ഈ ഒരു PDFലെ നോട്ട്സ് ഒക്കെ വായിച്ചിട്ട് തിങ്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾ അവിടെ ബിഹേവ് ചെയ്യുക, എങ്ങനെയാണ് നമുക്ക് മറ്റുള്ളവരെ കൊണ്ട് അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കാനായിട്ട് സാധിക്കുക ആ ഒരു ജോലിയിലൂടെ. ആ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കൂടുതലായിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ മിസ്, താങ്ക് യു. താങ്ക് യു, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ.